الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا وأغصنا انظرنا يا رسول الله തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ കൽബിലുള്ള കിബ്ര് ഹസദ് റിയാ പോലുള്ള മുഴുവൻ രോഗങ്ങളും ശുദ്ധിയാക്കി പൊന്നാരമുത്തിന്റെ ആശ്രീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മുഴുവൻ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാവരും അവിടെ തന്നെ വയത് പറയുന്നില്ല, കാരണം രണ്ട് വയലും നിങ്ങളും കേട്ടു.
ഇനി ഒരു വയലിന്റെ ആവശ്യം ഇല്ല. എങ്കിലും ആ പള്ളിയിൽ അവിടെ വിദൂരമായി നിൽക്കുന്നവരൊക്കെ ഒന്ന് അടുത്തു വന്നാൽ അവിടെ കസാരൊന്നുമില്ലേ? മഴയുണ്ടോ? അല്ലാഹു നല്ല വർക്കത്ത് ചൊരിഞ്ഞേരട്ടെ. മഴ വേണ്ടേ? അല്ലാ, ഇത്രയും ആവേശത്തിൽ ഞാൻ ആരെയും പറയുന്നത് കേട്ടില്ല. അല്ലാഹു തരുന്ന വെള്ളം എല്ലാം അല്ലാഹുവിൻ്റെത്. അത് നാം ചോദിച്ചു വാങ്ങണം. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നാം ഒരുമിച്ച് കൂടിയത് സ്വലാത്തിൻ്റെ മജ്ലിസിലാണ്. സ്വലാത്ത് ഇത് ചൊല്ലുന്നത് അല്ലയല്ലാത്ത മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഴുവൻ വസ്തുക്കൾ, ഇത് ഇതിനൊക്കെ നേതാവായ ഹബീബായ പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുകയാണ്. ഇങ്ങനെ ചൊല്ലിയാൽ നമുക്ക് എന്താണ് ലഭിക്കുക? സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ കില്ലൂരിലേക്ക് വരണം, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ ഞാൻ 100,000 രൂപ ഓരോരുത്തർക്കും തരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. നിങ്ങളിപ്പോ സ്വലാത്ത് ചൊല്ലി കാശ് വാങ്ങാൻ വേണ്ടി വന്നവർ അല്ല, ആണോ? ഒരാളും അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒരു സ്ഥലത്തു നിന്നും ഇവിടേക്ക് വന്നിട്ടില്ല. ഒരുപാട് വിദൂര ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത് തങ്ങളെ കയ്യിൽ നിന്ന് 100,000 രൂപ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ മജ്ലിസിൽ ഒരാളും വന്നിട്ടില്ല. ഇവിടെ വന്നത് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് വന്നത്. ചിലർക്ക് അവരുടെ രോഗം മാറണം, ചിലർക്ക് അവരുടെ വിസ ശരിയാകണം, ചിലർക്ക് കുടുംബത്തിന് സന്തോഷമുണ്ടാകണം, ചിലർക്ക് കടം വീടണം. ഇങ്ങനെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലരും യാത്ര ചെയ്തു വന്നത്. ഇങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റുമോ? സ്വലാത്ത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ഈ ഒരു ഉദ്ദേശം മാത്രം ആയിക്കൂടാ നമ്മുടെ സ്വലാത്ത് കൊണ്ട്. സ്വലാത്ത് അത് ചൊല്ലുന്നത് പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. ആ തങ്ങളുടെ പേരിൽ ഇപ്പോഴും മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുണ്ട്. എത്ര മലക്കുകളാണ് ചൊല്ലുന്നത്? 1-2 മലക്കല്ല, ഇപ്പോഴും മലക്കുകൾ ചൊല്ലുന്ന ഏക ഒരു നേതാവിന്റെ പേരിലുള്ള സ്വലാത്തുണ്ടെങ്കിൽ അത് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാൻ ഇങ്ങോട്ട് വരണോ എന്ന് ചിലർ സംശയിച്ചു. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യ, അല്ലെ, മുസ്ലിമായ മനുഷ്യ എന്നല്ല, ഈമാനുള്ള മനുഷ്യൻ അവന്റെ കൽബിലാണ് വിശ്വാസമുണ്ടാകേണ്ടത്. കൽബിലാണ് ഈമാനുള്ളവന്റെ വിശ്വാസം ഉള്ളത്. ആ കൽബിൽ
അല്ലാഹുവിലും ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങും അജഞ്ചലമായ വിശ്വാസം ഉണ്ടാകുമ്പോ എവിടെ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് അവർ നോക്കാറില്ല. അത് വീട്ടിൽ വെച്ചാണോ എന്ന് നോക്കാറില്ല. അത് പള്ളിയിൽ വെച്ചാണോ എന്ന് നോക്കാറില്ല. അത് ചെറിയ മജ്ലിസാണോ എന്ന് നോക്കാറില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ടത് അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ തങ്ങളുടെ കൽബിൽ വന്നപ്പോ എവിടെയാണോ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നത്, അവർ നൂറുകണക്കിനല്ല, അഞ്ഞൂറല്ല, എത്രയോ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് സ്വലാത്ത് ചൊല്ലാനാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സലാത്തിന്റെ മജ്ലിസ്, ഇതിന്റെ പ്രത്യേകത, ഒരു ദിവസം ചുരുങ്ങിയത് 101 വട്ടമെങ്കിലും ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ഒരു സംഗമമാണ് ഈ കില്ലൂരിൽ വെച്ച് നടക്കുന്ന ഈ മജ്ലിസ് വസീലത്തുള്ള എന്ന സ്വലാത്തിന്റെ മജ്ലിസ്. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴി വേണം. അതാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് വസീലത്തുള്ള. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴി, അത് സ്വലാത്ത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു നമുക്ക് അത് അനുഭവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എനക്കുണ്ട് തങ്ങളെ സ്നേഹം. ആരോട്? പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനക്കുമുണ്ട് സ്നേഹം. അത് പ്രകടനമാകണം, അത് പ്രകടിപ്പിക്കണോ? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കൂലേ? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവനോടാണ് സംസാരിക്കുന്നത് അല്ലേ? എന്നാൽ എന്റെ ജീവിതത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മഹാ, എന്റെ ഏറ്റവും വലിയ ആവേശമായ മഹാ, എന്റെ ഭാര്യ അല്ല, എന്റെ മക്കളല്ല, എന്റെ കുടുംബമല്ല, എന്റെ ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടാകുമ്പോ തങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങൂ. അതുകൊണ്ടാണ് ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ എപ്പോഴും ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് നിങ്ങൾ കേട്ട സംഭവമായിരിക്കും. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തലവേദന വന്നപ്പോ, അല്ലെങ്കിൽ പണ്ട് കാലത്തൊരു ചികിത്സയുണ്ടായിരുന്നു, കൊമ്പ് വെക്കുക, കൊത്തി വെക്കുക. കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ കേടുള്ള രക്തം നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ച് ഒരു ചികിത്സയാണ്. പണ്ട് കാലത്തിൽ ആ രക്തം ഇങ്ങനെ കൊത്തി വലിച്ചെടുക്കുക. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട സിറസ് അവിടുത്തെ തലയിൽ നിന്ന് കേടുള്ള രക്തം വലിച്ചിട്ട് അത് അതേ ഒരു പാത്രത്തിൽ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നു. ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നിന്ന് കേടുള്ള രക്തം വലിച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ശേഖരിച്ചു വെക്കുമ്പോ അതാ സഹാബത്തൊക്കെ വീക്ഷിക്കുകയാണ്. അതേ യുവാവായ അബ്ദുല്ലാഹ് ഇബ്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തോന്നുന്നു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, അബ്ദുല്ലാഹ് ഒന്ന് അടുത്ത് വാ മോനെ, ആരാണ് വിളിക്കുന്നത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, എന്റെ തലയിൽ നിന്ന് കേടുള്ള രക്തം ശേഖരിച്ച ഈ പാത്രം കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. അബ്ദുല്ലാണ് പറയുന്നത്, ലോകത്തിന്റെ നേതാവ് പറയപ്പെടുന്നത് ആരോടാണ്? സഹാബത്തിനോടാണ്. സഹാബത്തിൽ പ്രമുഖനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഈ കേടുള്ള രക്തം ഒന്ന് കളയൂ മോനെ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന രക്തം, അതേ കേടുള്ള രക്തം, ആ രക്തം എടുത്തുകൊണ്ട് ആരും കാണൂല എന്ന് ഉറപ്പുവരുത്തി ആ നിലക്ക് ഒരു വിദൂരമായ സ്ഥലത്തേക്ക് പോയി, എന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തങ്ങളുടെ ശിരസിൽ നിന്ന് വന്ന ആ രക്തം അതങ്ങ് കുടിച്ചു കളഞ്ഞു. തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ആ പാത്രം ഒന്ന് കൊണ്ടുവരുന്നു. ചോദിക്കുന്നു അബ്ദുള്ള, ആ രക്തം എന്ത് ചെയ്തു? അബ്ദുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചോദ്യത്തിന് അബ്ദുള്ളാഹി റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നത്, യാ റസൂലല്ലാഹ്, അത് ആരും കാണാത്ത സ്ഥലത്ത് ഞാൻ കളഞ്ഞു നബിയെ. എന്ത് ചെയ്തു എന്നാണ് മറുപടി? ആരും കാണൂല നബിയെ, ആ സ്ഥലത്ത് അതിനെ ഞാൻ കളഞ്ഞു നബിയെ. അല്ലാഹ് സ്നേഹം എവിടെയാണ്? മഹബത്ത് എവിടെയാണ്? ഇഷ്ഖ് എവിടെയാണ്? എന്റെ ശരീരം ഒരു വിഷയമല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിൽ നിന്ന് വന്ന മ്ലേച്ഛമായ അതേ കേടുള്ള രക്തമുണ്ടല്ലോ, ആ കേടുള്ള രക്തം അത് ഞാൻ കുടിച്ചു കളഞ്ഞു നബിയെ. എന്തൊരു സ്നേഹമാണ് മുഅ്മിനീങ്ങളെ! ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്നത് അത് കേടുള്ളത് എന്ന് പറയാൻ പോലും പാടില്ലെന്ന് മഹാന്മാർ പറഞ്ഞതെങ്കിൽ അതേ സഹാബി വല്യനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അത് കുടിച്ചു കളഞ്ഞപ്പോ, അബ്ദുല്ലാ നീ ചെയ്തത് തെറ്റായി എന്നല്ല പറഞ്ഞത്, ശരീരമുണ്ടല്ലോ അത് നരകത്തിന് ഹറാമാണ് അബ്ദുല്ലാഹ്. എന്നാൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ കേടുള്ള രക്തം കുടിച്ചുകൊണ്ട് അവിടുത്തെ ശരീരം നരകത്തിന് ഹറാമാക്കാൻ സാധിച്ചുവെങ്കിൽ അല്ലാഹ് കാലഘട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ, നിങ്ങൾക്കാർക്കും പറ്റിയിട്ടില്ലല്ലോ. ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ഭാഗ്യക്കുറവായി നിങ്ങൾ കാണണ്ട. അതുകൊണ്ട് ഹയാത്തി ഖൈറുല്ലകും വമമാതി ഖൈറുല്ലകും. ഓ ജനങ്ങളെ, ഞാൻ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണെങ്കിൽ അവിടെ മരണപ്പെട്ട് അതേ റൗദ ശരീഫിലാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണും.
കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ സഹാബത്ത് കെട്ടിപ്പിടിച്ച് വറക്കത്തെടുത്തല്ലോ. ഹബീബായ തങ്ങളെ ശരീരത്തിൽ നിന്ന് വരുന്ന അതേ അവിടത്തെ ആധാറുകൾ കൊണ്ട് വറക്കത്തെടുത്തെങ്കില് ജീവിക്കുന്ന ഞാൻ എന്തുകൊണ്ടാണ്, നമ്മൾ എന്തുകൊണ്ടാണ് വറക്കത്തെടുക്കേണ്ടത്? അതുകൊണ്ട് ചൊല്ലിക്കോ, വിശ്വാസം നിന്റെ ഹൃദയത്തിൽ നിങ്ങളുടെ മൂലമായി ചുണ്ടെങ്കിൽ, അത് ദൃഢമായി ചുണ്ടെങ്കിൽ, അത് ഉറച്ചിട്ടുണ്ടെങ്കിൽ, ചൊല്ലിക്കോല്ലിമോ നീ സലാം പറഞ്ഞോ, എന്നാ നിനക്ക് ദുനിയാവിൽ രക്ഷയുണ്ട്, നാളാഹുറത്തിലും രക്ഷയുണ്ട്. രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. തങ്ങളുടെ ശരീരത്തോട് സ്നേഹം കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട്, ഇഷ്ടം കൊണ്ടാണ് അവരത് ചെയ്തതെങ്കിൽ ഞമ്മൾക്ക് ആ ഹബീബായ തങ്ങൾ ഇപ്പോ ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയും. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഇന്ന് ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ബേജാറാകണ്ട, മാഊലത്തുൻ അലയ്യ, അത് എന്റെ മേലെ വെളിവാക്കപ്പെടുത്തുന്നതാ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സലാത്താ, അല്ലാഹു അത് നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുനിയാവിൽ ഒരാളെയും പേടിക്കണ്ട അല്ലേ, ആരെ പേടിക്കണോ? അല്ലാഹുവിനെ പേടിക്കുന്നവനാ. എന്നാൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിച്ച മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അല്ലാഹുവിൻ ഏറ്റവും പ്രിയമുള്ള മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ഏറ്റവും ഇഷ്ടമുള്ള മഹാനാണ് ഹൃദയത്തിൽ അതിന്റെ പുറമേ നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന ചിന്തയുണ്ടല്ലോ. ഞാൻ ഈ സ്വലാത്തിന് വന്നു, ഇന്നൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ അൽഹംദുലില്ലാ എന്റെ വലിയ രോഗം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു, ആ രോഗം മാറിയിട്ടുണ്ട്, ആ രോഗത്തിന്റെ പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട്, അത് പറയാൻ ജനങ്ങളുടെ ഇടയിൽ മോശമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എന്റെ രോഗം മാറിയിട്ടുണ്ട്. ഇത് ഹബീബായ തങ്ങളുടെ മോചിതത. അതുകൊണ്ട് ഒരു കണക്ഷൻ, ഒരു ബന്ധം ഉണ്ടാക്കാൻ എന്റെ ലോകത്ത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നാം ഏറ്റവും വലിയ രക്ഷ ഹബീബായ തങ്ങളെ പിടിച്ചാൽ എല്ലാ കാര്യത്തിലും രക്ഷയാണ്. അതുകൊണ്ട് ആ മുത്തിനെ നാം മഹബ്ബത്ത് വെക്കണം. ആ മുത്താണ് നമ്മുടെ ജീവന്റെ ജീവൻ അല്ലേ. ഇത് പറയല് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കണം. ആ അനുഭവം നമുക്കുണ്ടാക്കണം. അല്ല, എനക്കുണ്ട് സ്നേഹം, എനക്കുണ്ട് മഹബ്ബത്ത്, ഹബീബായ തങ്ങളുമായി ഒരു ബന്ധവും ഇല്ല, അതിന് പറയാൻ പറ്റോ? പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ അധ്വാനിച്ചവരായിരിക്കും പലരും, എന്തിന്? എന്റെ കുടുംബം പോറ്റണം, രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടിയല്ലേ
വാസിയത്തിലും എനിക്ക് രക്ഷാ കവചം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നിലക്ക് ആയി വരണമെങ്കിൽ ധാരാളം സലാത്തു ചെയ്യണം. നിങ്ങൾ കണ്ടില്ലേ ലോകത്ത് ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ച മഹാനാരാണ് എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏറ്റവും വലിയ മഹാനാരാണ് എന്ന് ചോദിച്ചാൽ അത് ഖാലിഖായ റബ്ബാണ് കേട്ടോ. അള്ളാഹുവിന്റെ ലോകത്ത്, അള്ളാഹുവിന്റെ ദുനിയാവിൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിരുസമുള്ളത് ചില ആൾ ചോദിക്കും, കഅബ ശരീഫ് അല്ലേ? ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലേ? ഖലീലുല്ലാഹ് മൂസ നബി അലൈഹി സ്വലാം അല്ലേ? അല്ല. ഏറ്റവും കൂടുതൽ അല്ലാഹു ഇഷ്ടം വെച്ച മഹാൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ 17 മാസത്തോളം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് എവിടേക്കാണ്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ ഹബീബായ പുന്നാര മുത്തിന്റെ ഖൽബിൽ തോന്നുകയാണ്, ഞാൻ ജനിച്ച നാട് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം ആകുന്ന ഉപ്പാപ്പ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച സ്ഥലം, അത് മസ്ജിദുൽ ഹറാം ആകുന്ന ആ വലിയ പള്ളിയാണല്ലോ. തങ്ങളുടെ കൽബിലുള്ള ചിന്ത ഇതാ. എന്നാൽ ഇന്ന് നിങ്ങൾ മദീനത്ത് പോയാൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് ഒരു പള്ളിയുണ്ട്, രണ്ട് ഖിബ്ലയുള്ള പള്ളി. എന്താണ് അത്? ഒന്ന് മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചു. ആ പള്ളിയിൽ എങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു അസ്ർ നിസ്കാരത്തിൽ ഹബീബായ തങ്ങളും തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോ കൽബിൽ ഇങ്ങനെ തോന്നുകയാണ്, മസ്ജിദുൽ ഹറാം ആകുന്ന പള്ളി റബ്ബേ അത് ഖിബ്ലയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹബീബായ തങ്ങളുടെ മനസ്സിലങ്ങ് തോന്നിയപ്പോ അള്ളാഹുവിന്റെ തീരുമാനം കണ്ടോ, നബിയെ തങ്ങൾ ബേജാറാകണ്ട, ഖിബ്ലത്തും ദർവാഹ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഖിബ്ല അത് മസ്ജിദുൽ ഹറാമാണെങ്കിൽ തിരിഞ്ഞോളൂ നബിയേ. ഇപ്പൊ നമ്മൾ പടിഞ്ഞാറോട്ടാണ് നിസ്കരിച്ചത്, അവിടെയാണ് മസ്ജിദുൽ ഹറാം ഉള്ളത്. എന്നാൽ ഇങ്ങോട്ട് നിസ്കരിച്ചാൽ ബൈത്തുൽ മുഖദ്ദസ നേരെ കേക്കുവാകോത്ത്, അതായത് നിസ്കരിച്ചാൽ ബൈത്തുൽ മുഖദ്ദസ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന നബിയോട് അതേ നിസ്കാരത്തിൽ തിരിയൂ നബിയേ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഖിബ്ലയിലേക്ക്. കണ്ടില്ലേ അല്ലാഹുവിന് ഏറ്റവും വിരുസമുള്ള, അല്ലാഹുവിന് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ കരളായ പുന്നാരമുത്തു റസൂലുള്ളാഹ്. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം എന്താണോ, അവിടത്തേക്ക് എന്താണോ ആവശ്യമുള്ളത്, അത് മുഴുവനും നൽകുകയാണ് ഖാലിഖായ പടച്ചറപ്പെങ്കിൽ ആ മുത്തിനെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചാൽ, നബിയേ ഞങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ട്, ഞങ്ങൾക്ക് കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ബ്രെയിൻ ട്യൂമറായിട്ട്, അതേ തലയിൽ ട്യൂമറായിട്ട് ആ മനുഷ്യൻ ബോധമില്ലാതെ കിടക്കുന്നവർ ഞങ്ങളുടെ മജ്‌ലിസിലുണ്ട്, ഹബീബായ തങ്ങളോട് സങ്കടം പറഞ്ഞാൽ, തങ്ങളെ മുന്നിർത്തിയിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകുമല്ലോ, അതിനു വേണ്ടിയാണ് കേട്ടോ മുഅ്മിനീങ്ങളെ മാസത്തിലൊരിക്കൽ കില്ലൂറ് പള്ളിയുടെ പരിസരത്ത് വെച്ച് ഹബീബായ തങ്ങളെ വിളിക്കാനാണ്. അതിൽ ഏറ്റവും കൂടുതൽ
കൂടുതൽ അന്ത്യാഭിലാഷമായിട്ട് പറയേണ്ടത് എന്താണ്? ഞാൻ മരിക്കുമല്ലോ, എന്റെ റൂഹ് പിടിക്കുമല്ലോ, എനക്ക് വല്ല ഇവിടെ കോടീശ്വരനാണ്, ഞാൻ എന്റെ റൂഹ് പിടിക്കാതെ റബ്ബ് വിടൂല, ഞാൻ വലിയ ധനാഢ്യനാണ് റബ്ബ് പിടിക്കാതെ വിടൂല, ഞാൻ വലിയ സ്ഥാനത്തുള്ള ആളാണ് റബ്ബ് പിടിക്കാതെ വിടൂല, നിന്റെ ഹാദെ നിന്റെ സമയമെത്തിയാൽ അല്ലാഹു നിന്നെ എവിടെ വെച്ച് പിടിക്കുമെന്നറിയൂല, ആ സമയമെത്തുന്നതിന് മുമ്പ് മനുഷ്യ പരിചയമുണ്ടാക്കേണ്ട നേതാവുണ്ട്, നിന്റെ റൂഹിനെ പിടിക്കുമ്പോ നിന്റെ ചാരത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കുമെന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, അത് ഹബീബായ തങ്ങളാണ് കേട്ടോ, അതല്ലേ ഹൗസുല്ലാദം തങ്ങളോ, അവിടുന്ന് വഫാത്താകുമ്പോ മടക്കുകയാണ് വലൈക്കും യാ റസൂലല്ലാ എന്ന് സലാം മടക്കുന്നു, കാരണം ഹബീബായ തങ്ങളോട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്, സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, നൂറ് പ്രാവശ്യമല്ല ഒരായിരം പ്രാവശ്യമല്ല, ജീവിതത്തിന്റെ പകുതിയും ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ച നമുക്ക് മുൻകഴിഞ്ഞു പോയ ഔലിയാക്കളുണ്ട്, ആ ഔലിയാക്കള് മുഴുവനും ആ മുത്തിനെ വിളിച്ചപ്പോ മുത്ത് വിളി കേട്ടിട്ടുണ്ട്, മദീനയിൽ ചെന്നപ്പോ റൗദാ ഷരീഫിൽ ചെന്നപ്പോ അവിടുന്ന് കൈകൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്, എങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ഈമാനില്ലാത്ത ദിവസവും ദിനേന എത്രയോ തെറ്റുകൾ ചെയ്യുന്ന അതേ ഞാനും ഹബീബായ തങ്ങളാളാണ്, ഒരു ദിവസം മാസത്തിൽ ഒരിക്കൽ ഒരു സലാത്തിന്റെ മജ്ലിസിൽ മാത്രം പങ്കെടുത്ത് എല്ലാ ദിവസവും എന്റെ ജീവിതത്തിൽ ആ ഹബീബിന്റെ പേരിൽ ഒരു നൂറ് വട്ടമെങ്കിലും സലാത്ത് ചൊല്ലിയിട്ട് ഒരു പത്ത് വട്ടമെങ്കിലും സലാം പറഞ്ഞിട്ട് ബന്ധം പുതുക്കാത്ത മുഅ്മിനേ നീയൊന്ന് മൊഹബ്ബത്തുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് മൊഹബ്ബത്തുണ്ടാക്കേണ്ട നേതാവിനോടാണ് ആ നേതാവിനെ നാം വിളിക്കേണ്ട ഏറ്റവും വലിയ മജ്ലിസാണ് കേട്ടോ നമ്മുടെ മജ്ലിസ്, വസീലത്തുല്ലാ എന്ന മജ്ലിസ്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി ഹബീബായ തങ്ങളെ കാണുന്ന കൽബാക്കണേ അല്ലാ, ഞങ്ങളെ കണ്ണുകൾ ആ നിലക്കുള്ളതാക്കണേ അല്ലാ, ഞങ്ങളുടെ ജീവിതം മുഴുവനും മുഅ്മിന് സമർപ്പിക്കുന്ന ജീവിതമാക്കി തരണേ അല്ലാ. ഒരു സംശയമില്ല, കാരണം ആ മുത്തിനെ മുൻനിർത്തിയിട്ട് ആദ്യമായിട്ട് ചോദിച്ചത് ആദ്യ നബി അലൈഹി സലാമാണ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് പാഴാക്കരുത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എന്റെ മുഅ്മിനീങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറയുന്നത് അല്ലാഹുവിനോട് നിങ്ങൾ മുറുക്കല്ല ചോദിക്കുന്നു, ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ തെറ്റ് ചെയ്യുന്ന അടിമയായിരിക്കും അല്ലാഹു ഖറിയ, എന്നാൽ പല തെറ്റുകളും പല പിഴവുകളും വരും, നീ ഖേദിച്ച് മടങ്ങണം അല്ലേ, എങ്ങനെ ഖേദിച്ച് മടങ്ങണം, ഒരു നൂറ് വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാ മതിയോ, കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്തു പോയ തെറ്റ് നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ എന്ന് കൽപറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, നിനക്ക് വേണ്ടത് മുഴുവനും അല്ലാഹു തരൂ. ആ മജ്ലിസുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വീകരിക്കുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. അല്ലാഹ് ഏതിന്റെയും വിജയം തഖ്വയാ, കൽബൊന്ന് നന്നാകല,
അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബ് തിരിക്കലാണ്. ഈ തിരിക്കൽ ഓരോരുത്തർക്കും ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ ഹബീബായ മുത്തിനോട് നമ്മുടെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞ് അങ്ങനെയുള്ള നല്ല മജ്ലിസിന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ പെടുത്തി തരുമാറാവട്ടെ. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളുടെ വലിയ ആധാറുകൾ നമ്മുടെ മജ്ലിസിലുണ്ട്. അൽഹംദുലില്ലാ, അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. ഈ റബീഉൽ അവ്വല് മാസവും അതുപോലെ റബീഉൽ ആഖിർ മാസവും വരുന്ന ഈ മാസങ്ങളിലേക്ക് നമ്മുടെ മജ്ലിസിൽ വലിയ വലിയ മഹാന്മാരൊക്കെ വരും. നിങ്ങളൊക്കെ വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ മാസം ഈ മാസത്തിലേക്ക് ഭക്ഷണം തന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മാംസം തന്നവരുണ്ട്, അരി തന്നവരുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, അവരുടെ റിസ്ഖിലൊക്കെ നീ വിശാലത നൽകണേ അല്ലാ. ഞങ്ങളെ പല നിലക്കും സഹായിച്ചവരുണ്ട് ഈ മജ്ലിസിൽ, പ്രത്യേകിച്ച് സഹായം തന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നേരത്തെ ഒരാൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന്, തങ്ങളെ എന്റെ സ്ഥലം വിൽക്കണം, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ അദ്ദേഹം ഇന്ന് വന്നിട്ട് പറഞ്ഞു എന്റെ സ്ഥലം വിറ്റു, അതുകൊണ്ട് ഒരു 8,000 രൂപയുണ്ട്, അത് മദ്രസയിലേക്ക് നൽകണം എന്ന് പറഞ്ഞു ഈ സലാത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി. അങ്ങനെ പലരും പല അനുഭവങ്ങളുമായി നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്, വളരെ വിഷമിക്കുന്ന രോഗമുള്ളവർ, സിഹിറു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലരും നമ്മുടെ മജ്ലിസിലുണ്ട്. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാവല് നൽകണേ അല്ലാ, നിന്റെ പ്രത്യേകമായ ഇഫ്ള് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഇൻഷാ അല്ലാ ഈ മാസം ഇന്നത്തെ ദിവസം കുറേ ജനങ്ങൾ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഈ കില്ലൂരിലേക്ക് വരാൻ കുറേ വിഷമമുണ്ട്. ഒന്ന് സാഹചര്യം, ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് കുറേ ജനങ്ങൾ പുറത്ത് കുറേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, എന്ത് ഇവിടേക്ക് എത്താൻ പറ്റൂല, പല പ്രശ്നങ്ങൾ റോഡിലുണ്ട് എന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നവും നമ്മുടെ നാടുകളിലില്ല. അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അടുത്ത മാസത്തെ സലാത്തിന് ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ആ വലിയ സലാത്തിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ മാസം ചീരണി തന്നവർ, മദ്രസക്ക് വേണ്ടി സഹായിച്ചവർ, പല നിലക്കും സഹായിച്ചവർ, മരണപ്പെട്ടു പോയവർ, റബ്ബെ അവർക്കൊക്കെ നീ പുറത്തു കൊടുത്ത് ആഹ്റം വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആ പുന്നാരമുത്തിനെ വിളിക്കുന്ന അടുത്ത മാസത്തിലെ സലാത്തിലേക്ക് നല്ല ഒരു സംഭാവന. അരി തരുന്നവർ ഇൻഷാ അല്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 കിണ്ടല് അരി വേണം. അല്ലാഹുവേ നീ ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആരാണ് 1 കിണ്ടല് അരി തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസിൽ തന്നോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സലാമത്ത് നൽകണേ അല്ലാ. 1 കിണ്ടലായി, ഇനി 2-ാമത്തെ 1 കിണ്ടല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളാ, ഒരു വേഗം ഒരു ചെറുപ്പക്കാരൻ, റബ്ബേ എന്ത് ലക്ഷ്യമാണോ ഹബീബായ മുത്തിന്റെ മജ്ലിസിലാണ് ചോദിച്ചത്, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസലാക്കണേ മന്നാനേ. മൂന്നാമത്തൊരാള് അവിടെ കൈവന്തിച്ചല്ലോ, അല്ലാഹു കബൂലാക്കട്ടെ. 3 കിണ്ടല് അരിയായി. റബ്ബേ ഇനി 4-ാമത്തൊരാളാരാ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. തരുന്നവർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ നീ ഹാസിലാക്കണേ അല്ലാ. 4-ാമത്തൊരാള്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് ഹാസിലാക്കണേ മന്നാനേ. നിന്റെ
എന്റെ ഹബീബായ തങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിച്ചത്. നീ സ്വീകരിക്കടേ റബ്ബേ, ഞങ്ങളെ കയ്യിൽ തിരിച്ചു നൽകാനൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്ത് ലക്ഷ്യമാണോ ഹസിലക്കടേ അല്ലോ. നാലാള്, ഇനി അഞ്ചാമത്തെ ഒരാള്, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. അഞ്ചാമത്തെ ഒരാള്, റബ്ബേ നീ കബൂലാക്കണേ അല്ലോ. അദ്ദേഹത്തിന്റെ എന്ത് ലക്ഷ്യമാണോ ഹാസിലാക്കണേ അല്ലോ. മാരക രോഗങ്ങളെ തൊട്ട് ആ കുടുംബത്തെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലോ. അദ്ദേഹത്തിന് അരി തന്ന ആൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, അത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മളുടെ മദ്രസക്ക് വേണ്ടി നല്ല ഒരു സംഭാവന തരാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. റബ്ബേ അദ്ദേഹത്തിന് കിട്ടാനുള്ള ആ കാശ് തിരിച്ചു നൽകി റബ്ബേ, സന്തോഷം നൽകണേ അല്ലോ. ഇനി അഞ്ചാളായി, ഇനി ആറാമത്തെ ഒരാള്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് തീരണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ്, ദുൽഹിജ്ജ മാസമാണ്, എല്ലാ അമ്പിയാക്കളുടെയും അനുസ്മരണം ആണ്ട് നടക്കുന്ന മാസമാണ് ഏത്? ഹജ്ജ് മാസം ഇല്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ മാസമാണ്. ഈ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ്. ഹജ്ജ് എന്നുള്ളത് ഏറ്റവും വലിയ ആണ്ട് തന്നെയാണ്, അനുസ്മരണം തന്നെയാണ്. അതുകൊണ്ട് ആ മഹാന്മാരുടെ ആദ്യ നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആറ് കിണ്ടലായി, ഇനി ഏഴാമത്തെ കിണ്ടല് ഇർഷാദ്, 50 കിലോ അരി ഇല്ലേ? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് തീരണേ അല്ലാ. കറാവളി ഹാജി 50 കെജി അരി ഇല്ലേ? റബ്ബേ നീ സ്വീകരിക്ക. യൂസുഫ് ഹാജി, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. യൂസുഫ് ഹാജി എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും വലിയ പിരിസപ്പെട്ട ആള്, എങ്ങനെ മദീനയിൽ അൽഹംദുലില്ലാ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന റബ്ബേ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തിരിയണേ അല്ലാ. ഒരുപാട് ഉദ്ദേശമുണ്ട്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കിണ്ടല് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 50 കെജി അരി, റബ്ബേ എന്ത് ലക്ഷ്യമാണോ നീ ഹസലാക്കണേ അല്ലോ, ആ കുടുംബത്തില് പറക്കത്ത് ചെറിയണേ അല്ലോ, രോഗങ്ങൾക്കൊക്കെ ശിവതര കൊടുക്കണേ അല്ലോ. ഇനി ഒരു 2.5 കിണ്ടല് വേണം. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ആ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഓപ്പറേഷനില്ല, ഓപ്പറേഷൻ വേണ്ട ഇൻഷാ അല്ലാ. അല്ലാഹു ഓപ്പറേഷൻ ആക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ കിടാം അദ്ദേഹം, ആ കുട്ടിയുടെ ഹാർട്ടിന് ഓപ്പറേഷൻ. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആ രോഗം ഇനി നീ നൽകല്ല അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഒരു കിണ്ടലരി നേർച്ച ചെയ്ത് ഇൻഷാല്ലാ അടുത്ത മാസം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ സലാത്തിലേക്ക് അത് ശിഫയായിട്ട് വരണം. എല്ലാവരും ദ്വാരക്കണം, ഞാൻ ദ്വാരന്നാ മാത്രം പോരാ, നിങ്ങളും നല്ല നില കാമിയും പറയണം. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ, ഈ രോഗം നീ ശിഫയാക്കണേ അല്ലാ. പുന്നാരമുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. 50 കിലോ അരി അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അത് മാറിക്കോ, ചെറിയ അസുഖം ആരണിന്ന് പറഞ്ഞാൽ ചെറിയ അസുഖം ഇല്ലേ? അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇനി ഒരു 2 കിണ്ടലരി വേണം, അതിലെ 9 കിണ്ടലായി. ഇനി ഞങ്ങൾക്ക് ഒരു 5 കിണ്ടല് ഇറച്ചി വേണം, അതിന് ഇറച്ചി ഇല്ലാണ്ട് കറി ഇല്ലാണ്ട് ചൂറയ്ക്കായി ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ
അമ്പത് കിലോ അരി. റബ്ബേ, നീ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ ഭാര്യ വേറെ തന്നെ പോയി, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണോ, എന്തിനത് തിരിച്ചു വരാ, ഞാൻ സ്വീകരിക്കും. അല്ലാ അങ്ങനെയുള്ള ഭാര്യമാരാകാൻ നമ്മൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്താണ് അവസ്ഥ, എവിടെയെത്തി? ഇതിന്റെയൊക്കെ കാരണം ഒന്നാമത് നമ്മുടെ ടെലിഫോൺ, ഇതാണ് ഏറ്റവും വലിയ മുസീബത്ത്. പിന്നെ ഇന്റർനെറ്റ്, നെറ്റ് യുഗം, അതിൽ വാട്സപ്പ് വിട്ടു, പിന്നെന്താ ഫേസ്ബുക്ക് വിട്ടു, പിന്നെന്താ ഇമോ അല്ലെ, എന്തൊക്കെയോ വിട്ടു, അതിൽ ഒരുപാടുണ്ട്. ഇവിടെ നിന്നാല് ലോകം ഏത് പെണ്ണും ഏത് റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടും അല്ലെ കാണാൻ പറ്റിയ രംഗങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്റർനെറ്റ് യുഗം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് കാണുന്നത്? അന്യ പെണ്ണിനെ ഏത് റൂമിൽ വെച്ചിട്ടും ഏത് മറയിൽ വെച്ചിട്ടും കാണാ. ഹബീബായ തങ്ങൾ പറഞ്ഞത് പുലരുന്നില്ലേ, അധികരിക്കുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ ഒരു വിഷയമല്ലാത്ത കാലം. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് നെറ്റ് പോലുള്ള ഫോൺ തന്നെ വേണ്ട. ഞാനത് ഹറാമാക്കിട്ട്, തങ്ങൾ നിങ്ങൾ ഹറാമാന്ന് ഏത് കിതാബിലാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കണ്ട. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമത്തിനെതിരെ ഇന്ന് ശബ്ദിക്കുന്നതാണ് നമ്മുടെ പെമ്മക്കള്, നമ്മുടെ ആൺകുട്ടികൾ, ചെറിയ മക്കള്. ഇന്ന് ഉറങ്ങണമെങ്കിലും മൊബൈൽ ഫോൺ വേണം ഇല്ലേ, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. എവിടെയെത്തി അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പണ്ട് കാലത്ത് നമ്മളെ ഉമ്മമാര് എന്തൊരു താരാട്ട് പാട്ട് പാടിയിട്ടാണ് നമ്മളെ മക്കളെ ഉറക്കിയത് ഇല്ലേ, എന്തൊരു അർത്ഥമുള്ള വാക്കാണ്. قلبي غير الله نور محمد صلى الله لا اله الا الله എൻ്റെ റബ്ബ് എനിക്ക് മതി. ഹസ്ബി റബ്ബി ജല്ലല്ലാ, എൻ്റെ റബ്ബ് എനിക്ക് മതി എന്ന് വരുന്ന ഏറ്റവും വലിയ അർത്ഥം വരുന്ന വാക്ക്. മാഫി ഖൽബി ഗൈറുല്ലാ, എന്റെ ഹൃദയത്തിൽ അല്ലയല്ലാത്തതില്ല. ആരാണ് നൂറ്? നൂറ് മുഹമ്മദ് സല്ലല്ലാഹു. ഖദ് ജാഅകും മിനല്ലാഹി നൂർ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വക്കൽ നിന്ന് വന്നു നൂറ് വന്നു. ആരാണ് ആ നൂറ്? അത് ഹബീബായ തങ്ങള. ഈ മുത്തിന്റെ വരികൾ ഇന്ന് കേൾക്കാനില്ല. ഇപ്പോ നമ്മളുടെ മൊബൈൽ എന്തൊക്കെ പാട്ടുകൾ കേൾപ്പിച്ചിട്ടാണ് നമ്മുടെ മക്കളെ ഉറക്കുന്നത് ഇല്ലേ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ബൈത്തുകളൊക്കെ പണ്ടുള്ള ഉമ്മമാർ ചൊല്ലിയിട്ട് നമ്മുടെ മക്കളെ വളർത്തിയപ്പോ അവരുടെ കൽബിൽ ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു, അല്ലാഹുവിനോടുള്ള മഹബത്തുണ്ടായിരുന്നു. ഇന്ന് അത് എടുക്കപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പറഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് നെറ്റ് യുഗത്തിനെ ഒന്ന് നാം ക്യാൻസൽ ചെയ്യുക, അതിനെ ഒഴിവാക്കുക ഇല്ലേ. നെറ്റ് ഇല്ലാത്ത ഫോൺ പോരെ, മതി. ആർക്ക് വിളിക്കാൻ? എന്റെ ഭർത്താവിനെ എനിക്ക് വിളിക്കാൻ, എന്റെ വാപ്പാക്ക് വിളിക്കാൻ, അത് മതി. വിളിക്കലല്ലേ ലക്ഷ്യം. എന്നെ ഫോൺ തന്നെ വേണ്ട, വീട്ടിലൊരു ഫോൺ ഉണ്ടായാൽ മതി, അതിന്റെ ഉടമസ്ഥൻ വാപ്പയായാൽ മതി, വാപ്പാക്ക് ഫോൺ വന്നാൽ മതി, മകളെടുത്തോട്ടെ, മരുമക്കളെടുത്തോട്ടെ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഓരോരാളുടെ ഉക്കത്ത് ഫോണാണ്. എവിടുന്നാ വല്ലാത്തത്? അത് എവിടെ നിന്ന്? ഉക്കത്ത് നിന്ന്. എന്താ എവിടെ നിന്ന് പറയാ? നമ്മളെ നടുവില് വെച്ചിട്ടുണ്ടാവും, ചെറുതി വെച്ചിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ ഉമ്മമാരൊക്കെ ഇപ്പൊ ഫോണ്, ഇന്ന് റോഡിലൂടെ നടക്കുമ്പോ ഫോണാ അല്ലേ. അല്ലാ എവിടെ എത്തി കാലം, ഇതൊക്കെ പറയാൻ പറ്റും. ഇത് തങ്ങളെ, ഇത് ഇന്ന് നിങ്ങൾ വാല് പറയേണ്ടതല്ല. നിങ്ങൾ ഏതോ കാലത്ത് ജീവിക്കേണ്ട ആളാന്ന് എന്നോട് ചിലപ്പം പറഞ്ഞേക്കും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ലോകം തിരിയാത്ത മുത്തല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ട് ആ തങ്ങളിൽ നമുക്ക് നൂറാണ്. ആ നൂറിനെ മുറുകെ പിടിച്ചാൽ ലോകം മുഴുവനും കാണുന്ന വെളിച്ചമാണ്. നിന്റെ ഹൃദയം എങ്ങനെയുണ്ട്, നിന്റെ വീടെങ്ങനെയുണ്ട്, നിന്റെ ഭാര്യ എങ്ങനെയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ
നമുക്ക് മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കൊരു ഇറച്ചി വേണം. എത്ര ഒരാൾ ഒരു സ്വർണം തന്നു, എന്തോ ഒരു കാര്യം സാധിച്ചിട്ട് അല്ലേ. അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ഒരാള് 4000 രൂപ റബ്ബേ നീ ഖബൂലാക്കണേ. അല്ലാഹ് ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ. അല്ലാഹ് ഇൻഷാല്ലാ ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആരുണ്ട്? അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നീ സന്തോഷം നൽകണേ. അല്ലാഹ് ഒരു 50 കിലോ നമ്മളെ കൊടക ജില്ലക്കാരനില്ലേ, ഏതാ ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി ആദ്യമായിട്ട് ഉദ്ഘാടനം ആരാ? നമ്മളെ ഹോട്ടലുകാരൻ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ. അല്ലാഹ് നമ്മളെ ഉൻസൂറിൽ ഹോട്ടൽ, ആ ഉൻസൂറല്ല ആ ബൈക്ക് പോകുന്ന ഹൈവേയിൽ ഹോട്ടൽ വലിയ കച്ചവടം. അല്ലാഹുവേ ആ കച്ചവടത്തിന് നീ ബർക്കത്ത് തിരിയണേ. അല്ലാഹ് ഒരു 50 കിലോ ഇറച്ചി, ഇനി ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ ഖബൂലാക്കണേ. അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ. അല്ലാഹ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ നീ ഹാസിലാക്കണേ. അല്ലാഹ് ആരാണ് ഒരു 50 കിലോ മാംസം തരാൻ പറ്റിയ ആള്? റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലാ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങൾ വെള്ളിയായി ചരാവ് നേരിട്ട് വീക്ഷിക്കുന്ന മജ്ലിസാണ് സലാത്തിന്റെ മജ്ലിസ്. അത് വെളിവാക്കപ്പെടുകയാണ് മുത്തിന്റെ ഹലറത്തിലേ. റബ്ബേ ഞങ്ങളെ മജ്ലിസും നീയാ നിലക്കാക്കടേ. അല്ലാ ഇവിടെ സദക്ക തന്നവർ തരാൻ ഉദ്ദേശിച്ചവർ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എന്തെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ ഹാസിലാക്കി കൊടുക്കടേ. അല്ലാ അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി യാ റസൂലല്ലാ അഗ്സിനാ യാ ഹബീബല്ലാ ഉള്ളുറുനാ മുത്തു റസൂലുള്ളാഹ് അഗ്സിന ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ. അല്ലാഹ് നിന്റെ ഹബീബായ തങ്ങളുടെ മജ്ലിസിൽ ആരൊക്കെ എന്തെല്ലാം സഹായിച്ചോ അവരെ മുഴുവനും നീ സഹായിക്കണേ. അല്ലാഹ് ഇൻഷാല്ലാഹ് ഒരു 50 കിലോ ഒരു 10 ആള് തന്നാൽ 5 കിണ്ടലാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി ആരെങ്കിലും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണുള്ളത്? ഒരു 50 കിലോ ഇറച്ചി ആരുമില്ലേ? വേഗം പറയണോ? ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ആരുമില്ലേ? ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ നമ്മുടെ മജ്ലിസിൽ ഇൻഷാല്ലാ. റബ്ബേ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ആ മനുഷ്യൻ തന്നത് നീ ഹാസിലാക്കണേ. അല്ലാഹ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് കുടുംബങ്ങളൊക്കെ ഐക്യത്തിലാക്കി കൊടുക്കണേ. അല്ലാഹ് ഇൻഷാല്ലാഹ് ആരാണ് ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയത്? അല്ലാഹു കബൂലാക്കട്ടെ. നീ സ്വീകരിക്കണേ. അല്ലാഹ് ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ. അല്ലാഹ് ഇൻഷാല്ലാഹ് രണ്ടാളായി, ഒരു 10 ആളാണ്, മൂന്നാമത്തെ ഒരാളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൂന്നാമത്തെ ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി. റബ്ബേ നീ ഖബൂലാക്കണേ. അല്ലാഹ് എന്ത് ലക്ഷ്യമാണോ ആ കുടുംബത്തിലുള്ളത് നീ ഹാസിലാക്കണേ. അല്ലാഹ് കൊടക് ജില്ലയിലെ സിദ്ധാപരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തിരിയണേ. അല്ലാഹ് സന്തോഷം നൽകണേ. അല്ലാഹ് റാഹത്ത് നൽകണേ. അല്ലാഹ് ഇനി മൂന്നാമത്തെ ഒരാളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇപ്പം സലാത്തിലേക്ക് കടക്കും, അതിനു മുമ്പ് ആരാ? റബ്ബേ നീ ഖബൂലാക്കണേ. അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് ഇൻഷാല്ലാ റബ്ബേ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ. അൽഹംദുലില്ലാഹ് മാറി ആ
രോഗം മാറി. അല്ലാഹുവെ, 95% രോഗം മാറി, വലിയ രോഗമായിരുന്നു. നീ ഇനി 100% അത് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനി ആരാണ് നാലാമത്തെ ഒരാൾ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെവിയും കേൾക്കുന്നില്ല, വായി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 50 കിലോ ഇറച്ചി റബ്ബെ നിന്റെ ഹബീബായ മുത്തിന്റെ മജ്ലിസിലാണ് തന്നത്, നീ ഹായ്വാക്കല്ല അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബെ ആ കുട്ടിക്ക് സംസാരശേഷി നീ നൽകണേ അല്ലാഹ്. റബ്ബേ നല്ല കാഴ്ച നൽകണേ അല്ലാഹ്, കേൾവി നൽകണേ അല്ലാഹ്, ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 50 കിലോ നാലാളായി. അഞ്ചാമത്തെ ഒരാൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് അഞ്ചാമത്തെ ഒരാൾ? അല്ലാഹു സ്വീകരിക്കട്ടെ. അഞ്ചാമത്തെ ഒരാൾ ആരെങ്കിലും ഒരാൾ അല്ലാഹു അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അഞ്ചാളായി. അഞ്ചാമത്തെ ഒരാൾ ആരാ? അല്ലാഹുവേ ഞാൻ അഞ്ചാളായി, ലാസ്റ്റാണ് ചോദിക്കുന്നത്. അഞ്ചാമത്തെ ഒരാള് റബ്ബെ ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു, അതിനു മുമ്പ് അഞ്ചാമത്തെ ഒരാള് ഒരു 50 കിലോ കോയിന്റെ ഇറച്ചിയാണ്, റബ്ബെ കോയിയാണ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അഞ്ചാമത്തെ ചെറുപ്പക്കാരൻ റബ്ബെ നീ ഖബൂലാക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് വർഗം തീരണേ അല്ലാഹ്. അൽഹംദുലില്ലാ എന്റെ അടുത്ത് വന്ന് നല്ല രാഹത്തായ ചെറുപ്പക്കാർ, ഒരു വഖത്തും സുബീഖലാക്കാത്ത ആ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ, മുമ്പ് നല്ല ആളായിരുന്നു, ഇപ്പൊ അതിനേക്കാളും നല്ല ആളായിട്ടുണ്ട്. റബ്ബെ നീ ഖബൂലാക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഇനി ആറാമത്തെ ഒരാളാരാ? 10 ആള് വേണം. ആറാമത്തെ ഒരാള് റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ആരാണുള്ളത് ആറാമത്തെ ഒരാള്? ഞാൻ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളോ എല്ലാ മജ്ലിസിലും ഞാൻ ചോദിക്കാറുള്ളത് പോലെ ഒരു 3333 രൂപ ആരാണ് നമ്മുടെ മജ്ലിസില് ആദ്യമായിട്ട് നമ്മളെ കറാവളി ഹാജി, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്, ആ കുടുംബത്തിൽ നീ വർഗം തീരണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ ഒരാള് 3333 രൂപ ഒരു പൊതു സെറ്റാവണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്, നീ ലാഹിഖായിനയെ നൽകണേ അല്ലാഹ്, ആ കുടുംബത്തിന് സമാധാനം. രണ്ട് മൂന്നാമത്തെ ഒരാള് ഇൻഷാ റബ്ബേ ഇസ്മായിൽ, ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, മനസമാധാനം നൽകണേ. തലവേദന റബ്ബേ ആ സഹോദരന്റെ തലവേദന നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നമ്മളുടെ KCF ജമാലുദ്ദീൻ ഹാജി അയാൾ വന്നു, ഞാൻ അറിയില്ല, അൽഹംദുലില്ലാ ബഹ്റൈനിൽ ഞങ്ങളെ വലിയ സ്വീകരിച്ച ആചാര്യ ആചാര്യ ഇങ്ങോട്ട് വരും. അയാൾ ഒരു കിൻഡല് ഇറച്ചി തരും, ഇല്ലേ, ഒരു കിൻഡല് ഇറച്ചി തരണം. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. വലിയ ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയും. ഇൻഷാല്ലാഹ് അല്ലാഹുവേ നീ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുണ്ട്, ഒരു കിൻഡല് ഇറച്ചി ആവൂലേ, ഇൻഷാല്ലാഹ് ചെറിയ പൈസ ആവുള്ളൂ. അയാൾക്ക് അള്ളാഹുവേ ആ കുടുംബത്തിന് നീ വർക്കത്ത് തീരണേ അല്ലാഹ്. നമ്മളെ ജമാലുദ്ദീൻ ആജി അയാൾ പുത്തൂറുകാരൻ, ഇൻഷാല്ലാഹ് 3500 രൂപ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസലാക്കണേ അല്ലാഹ്. ഇൻഷാല്ലാഹ് സലാത്തിലേക്ക് കടക്കുന്നു. നമ്മളെ സലാത്ത് ചെല്ലുമ്പോ ചില ആൾക്കാർ എന്തു ചെയ്യും, ചിലപ്പോ എന്തെങ്കിലും ഇളകിയിട്ട് ഓടും, ചിലപ്പോ അവരെ പിന്നാലെ നിന്ന് നിങ്ങൾ ഓടാ നിൽക്കണ്ട. നമ്മളെ മജ്ലിസ് നിയന്ത്രിക്കുന്ന മഹാന്മാരുണ്ട്, നബിയുല്ലാഹി ഖളർ അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, ഇദ്രീസ് അലൈഹി സലാം, ഈസാ അലൈഹി സലാം, നാല് ഹയാത്തുള്ള അമ്പിയാക്കൾ. അതിനു പുറമേ ഏറ്റവും വലിയ ഹയാത്തുൽ മുസ്തഖിറായ പുന്നാര മുസ്തു റസൂലുള്ളാഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസ്, നമ്മുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കാജൂറിലെ മഹാന്മാർ, ഈ മഹാന്മാരുടെയൊക്കെ തിരുനോട്ടമുള്ള ഈ മജ്ലിസ്,
ഈ മജ്ലിസിൽ വെച്ചിട്ട് ആരെങ്കിലും ഓടുമ്പോൾ നിങ്ങൾ അവരെ പിന്നാലെയൊന്നും പോണ്ട, അവരെ നമ്മുടെ മജ്ലിസിൽ തന്നെ വന്ന് ഇരിക്കും. അതുകൊണ്ട് സ്വലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളെ വിളിക്കണം. എങ്ങനെ വിളിക്കണം? വളരെ അദബോടുകൂടി വിളിക്കണോ? നിങ്ങൾ കണ്ടില്ലേ, അദബ് നമുക്കില്ല. എങ്ങനെ വിളിക്കണോ? വിളിക്കേണ്ടത് മാലിക് ഇമാം റളിയല്ലാഹു തആല. മാലിക് ഇമാം 6313 റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ ഉമ്മാന്റെ അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇമാം മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദീനത്ത് ദർസ് നടത്തുക, ദർസ് നടത്തുമ്പോ 17 പ്രാവശ്യം തേള് വന്നിട്ട് കുത്തി. എന്ത്? നമ്മളെ ഒരു പ്രാവശ്യം തേള് കുത്തി എന്തു ചെയ്യൂ? എന്തു ചെയ്യും? നമ്മൾ എണീച്ചോടൂലേ? എന്നാൽ ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊടുത്ത ഹദീസിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ വാക്കുകൾ ദർസ് നടത്തുമ്പോ 17 പ്രാവശ്യം തേളുകുത്തി. തേളുകുത്തിയപ്പോ അത് സഹിച്ചുകൊണ്ട് ഈ ദർസ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അത് മുറിക്കുകയല്ല, ഹബീബായ തങ്ങളുടെ വാക്കാൻ ഇങ്ങനെ ആ തേളിന്റെ വിഷാംശങ്ങൾ ശരീരം മുഴുവനും കേറി, ശരീരം മുഴുവനും കറുത്ത കളറായി പോയി. ചോദിച്ചു ശിഷ്യന്മാർ, ചോദിച്ചു എന്താണ് നിങ്ങൾ അനങ്ങാത്തത്? ഇത് ഹബീബായ തങ്ങളുടെ വാക്കല്ലേ? അവിടുത്തെ വാക്ക് പറയുമ്പോ, അവിടുന്ന് പറഞ്ഞു തന്ന ഇൽമ് പറയുമ്പോ, അത് പറയുമ്പോ അതിന്റെ ഇടയിൽ മുറിക്കല് അദബ് കേടല്ലേ? അത്രയും ആദരവോടുകൂടി ഹബീബായ തങ്ങളെ വിളിച്ച മഹാന്മാർ, അവിടെ ആദരിച്ച മഹാന്മാർ, നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ വളരെ അദബോടുകൂടി നാം ഇരിക്കണം. എന്നിട്ട് എന്റെ മദീന, ആ പച്ചക്കുബ റൗളാ ശരീഫ്, അല്ലാഹുവേ ഞങ്ങളെ എത്തിക്കണേ അല്ലാ, ആ മുത്തിന്റെ ചാരത്ത് ധാരാളം പ്രാവശ്യം എത്തിക്കണേ അല്ലാ. അവിടെ എത്തിയാൽ ശഫാഅത്ത് കിട്ടുന്ന സിയാറത്താണ് റബ്ബേ, ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാ ആ മദീനയൊന്ന് ഓർക്കണം. ഞാൻ ചെയ്തു പോയ തെറ്റ് അത് അല്ലാഹു ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഅ അലൈക്കും ഇദ്റാറ. ഞാൻ അറിയാണ്ട് ഫോൺ വിളിച്ചു പോയിട്ടുണ്ട്, ഞാൻ അറിയാണ്ട് പല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അല്ല പൊറുക്കു, പൊറുക്കുന്നത് കൊണ്ട് ഇനി പിന്നെയും പിറ്റേനാൾ തെറ്റ് ചെയ്യുന്നല്ല. കൽബിന്റെ ഉള്ളിൽ ഇനി ഒരിക്കലും തെറ്റ് വരൂല എന്ന് കൽബിന്റെ ഉള്ളിൽ കരുതി ഇൻഷാ അല്ലാ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് ചൊല്ലണം. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാ ദിക്ര ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഹബീബായ തങ്ങളെ സലാം പറഞ്ഞ് ഇൻഷാ അല്ലാ നാമൊക്കെ നമ്മുടെ കൽബ് കൊണ്ട് എല്ലാ പ്രവൃത്തിയും നടത്തണമെന്ന് ഒന്നും കൂടി ഉണർത്തി. നമ്മുടെ തലമറക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആരുമില്ല, ചിലരൊക്കെ ഉണ്ട്, നമ്മുടെ തല മറിച്ച് ഇരുന്ന് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ വിളിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അരിന്റെ കാശ് ഇപ്പം തന്നെ എത്തിച്ചു. അടുത്ത സ്വലാത്ത് ഒക്ടോബർ 5 തീയതിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മനസ്സിൽ എഴുതി വെക്കണോ, പിന്നെ കയ്യിൽ എന്തെങ്കിലും ഏടുണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കണോ. ഇതിനൊരു പ്രചരണം നിങ്ങൾ വലുതായി കാണൂല, കാണുന്നുണ്ടോ? എവിടെയും വലിയ പത്രത്ത് കൊടുക്കാനുള്ള ഇതില്ല, അതുപോലെ വലിയൊരു പ്രചരണമില്ല, ഒരു ബോർഡൊന്നുമില്ല. നമ്മളെ കൽബിലാണ് ഈ ബോർഡുള്ളത്. അതുകൊണ്ട് ഒക്ടോബർ 5 നമ്മുടെ സലാത്ത്. അടുത്ത സലാത്ത് ഇൻഷാ അല്ലാ ഈ സലാത്തിന്റെ മജ്ലിസും, അടുത്ത സലാത്തിന്റെ മജ്ലിസും ഇൻഷാ അല്ലാ ഇനിയുള്ള മുഴുവൻ മജ്ലിസുകളും അല്ലാഹു അതിന്റെ ഹക്ക് പോലെ നടത്തി. റബ്ബേ ഞങ്ങളെ നിന്റെ വക്കൽ സ്വീകാര്യമുള്ള നിന്റെ ഒരു ചെറിയ അടിമകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മഹാന്മാരാകുന്ന
ശൈഖുന എന്റെ ഉസ്താദ് ഗോട്ടൂർ ഉസ്താദ്, ശൈഖുന കാന്തവരം ഉസ്താദ്, അതുപോലെ വലിയ വലിയ ആലിമീൻ നബി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ താജുൽ ഉലമ നൂറുൽ ഉലമ ഖദസല്ലാഹു അസ്റാറഹും ശംസുൽ ഉലമ ഖദസല്ലാഹു സിർറഹുൽ അദീം, അതുപോലുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നാടുകൾ നീ ഐക്യത്തിൽ യോജിപ്പിൽ സാഹോദര്യത്തിലാക്കണേ അല്ലാ. ഈ മാസത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമർ ഫാറൂഖ് തങ്ങൾ വസോട്ട്, അദ്ദേഹത്തിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾ പലരുമുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ എന്നോട് സ്വന്തമായിട്ട് പറഞ്ഞവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, സ്വർണം തന്നവരുണ്ട്. അങ്ങനെ ഈ സലാത്തിലേക്ക് സ്വർണം നേർച്ച ചെയ്തിട്ട് അല്ലാ സ്വർണം ലഭിച്ചവരുണ്ട്, കളഞ്ഞുപോയ സ്വർണം കിട്ടിയവരുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. തലമറക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ള തുണി കൊണ്ട് തലമറക്കണം. ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നിങ്ങളൊക്കെ ആ കസാര മുമ്പോട്ട് വെച്ചാൽ ആ ഭാഗത്ത് ഈ മൈക്കിന് ബുദ്ധിമുട്ടാകാൻ പാടില്ല, ഇവർക്ക് ബുദ്ധിമുട്ടാകാൻ പാടാത്ത നിലക്ക് മുമ്പോട്ടിരിക്കാം. ഇൻഷാല്ലാ ആ പള്ളിന്റെ അവിടെ നിൽക്കുന്നവർ നമ്മുടെ മജ്ലിസിലേക്ക് എത്തുക. ഇൻഷാല്ലാ മജ്ലിസിന് പ്രത്യേകം ബർക്കത്തുണ്ട്, പള്ളിയിലും ബർക്കത്തുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഈ മജ്ലിസിൽ വലിയ ബർക്കത്തുണ്ട്. നമ്മുടെ മജ്ലിസ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ാരുടെ മജ്ലിസല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ മജ്ലിസല്ല, എന്റെ മജ്ലിസല്ല, പുന്നാരമുത്തിന്റെ മജ്ലിസ്. ഈ സ്വലാത്തിലേക്ക് കടക്കുമ്പോ, ഇസ്തിഗ്ഫാറിലൂടെ കടക്കുമ്പോ മനസ്സറിഞ്ഞ് ചെല്ലണം. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. بسم الله الرحمن الرحيم استغفروا ربكم استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله 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 ربي من كل ذنب واتوب اليه استغفر الله ربي من كل ذنب واتوب اليه استغفر الله ربي من ذنب وأتوب إليه أستغفر الله ربي من كل ذنب وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على
محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد اللهم صل 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا لا إله إلا الله 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 لا إله
ilaha illallah la 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 ilaha illallah لا إله إلا الله 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 لا إله 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 إلا الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 حسبي ربي جل 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 الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله لا اله الا الله لا الله في قلبي غير الله محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله نور محمد صلى الله نور محمد صلى الله لا إله إلا 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 الله محمد رسول الله صلى الله عليه وسلم.
وسلم الصلاة على النبي والسلام على الرسول الشفيه الأبتهي والحبيب العربي تدلو بيننا في الكواكب قلب دو قلب أشرف من حيا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أمان أما بو أرأينا فيهما مثل حزنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عزر وعدت لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم لا محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر
الله يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي ظل وسال دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا راحة للعاشقين الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله يا مت رسول الله خذوا بأيدينا خذوا بأيدينا خذوا بأيدينا خلت هيلتنا أدركنا يا رسول الله أغسنا يا رسول الله انظرنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام ونبي الله عيسى عليه السلام وكليم الله موسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان يا نعبد
إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول قطب الأقطاب غوث العظم وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان الألفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب عزب البحر أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلهم أجمعين الفاتحة من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة أمير الرسول رئيس الإندية خواجة معين الدين الجستي الحسن السنجري الأجميري قدس الله سره اللذيذ وإلى حضرة أمير الرسول مالك الدينار القرشي قدس الله أسراره وإلى حضرة سيد مدني للعالم قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الإرمادي قدس الله سره اللذيذ وإلى حضرة جدنا سيدنا حسن الثقافي الحضرمي عبد الله الثقافي الحضرمي وعبد الله الأيدروسي المكي قدس الله أسرارهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الضالين آمين خصوصا إلى حضرة من أوليائك المدفونين في بلد الكاجور قدس الله أسراره وإلى حضرة من أوليائك المدفونين في هذا البلد الكريم وإلى حضرة من ماتوا منا قربائنا يا رب يا كريم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين خصوصا إلى حضرة تاج العلماء ونور العلماء وشمس العلماء وسيدنا عمر الفاروق الوسوطي وسيدنا سيد محمد علي المالك قدس الله أسرارهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين പലരും ദുആഉണ്ട് വസിയത്ത് ക്യാൻസർ ഉള്ളവർ ഈ സദസ്സിലുണ്ട് എയ്ഡ്സ് ഉള്ളവരുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് യാ റബ്ബ് യാ അല്ലാഹ്
യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ് ഇവിടെ തന്നവരാരൊക്കെ സഹായിച്ചവരാരൊക്കെയുണ്ടോ നീ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളെ കൂട്ടുകാരാണ് ബർമ്മയിലുള്ള മുസ്ലിമീങ്ങൾ റബ്ബേ സലാമത്ത് നൽകണേ അല്ലാഹ് സലാമത്ത് നൽകണേ അല്ലാഹ് നീ സലാമത്ത് നൽകണേ അല്ലാഹ് അവിടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ രക്ഷ നൽകണേ അല്ലാഹ് അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗമുള്ളവർ കടമുള്ളവർ നമ്മളോട് അകാരണമായി ജയിലിൽ കഴിയുന്നവർ പലരും ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ് വല്യ തമ്മാടികളാണ് ഞങ്ങൾ മോശപ്പെട്ട നിന്റെ അടിമകളാണ് നീ മാപ്പ് തരണേ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ മദ്രസ നിങ്ങളൊക്കെ അറിയും അതിന് 60 ലക്ഷത്തിലേറെ 70 ലക്ഷങ്ങളായി അതിന് ചെലവുണ്ട് അപ്പൊ നല്ല സഹായം നിങ്ങൾ നൽകണം അത് ഇപ്പോൾ ഞാൻ തിരിവ് നടത്തുകയല്ലേ ഇൻഷാല്ലാ അതിനു വേണ്ടി ഈ സലാത്തിന്റെ മജ്ലിസിന് വേണ്ടി ഞാൻ എല്ലാ മാസവും ചോദിക്കാറുള്ളത് പോലെ 1,100 രൂപ എന്റെ കയ്യിൽ ഇൻഷാല്ലാ ഞാൻ തരുമെന്ന് പറയുന്ന ഒന്ന് കൈവന്തിക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നീ സ്വീകരിക്കണേ അള്ളാഹ് ഈ കൈവൊക്കെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം എന്താണോ നീ ഹാസിലാക്കണേ അള്ളാഹ് ഇൻഷാല്ലാ 1,100 രൂപ മദ്രസയിലേക്ക് വേണ്ടി ഇൻഷാല്ലാ റബ്ബെ നീ ആ രോഗങ്ങൾ ആ കുടുംബത്തിന്റെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ് പലരും പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ നാം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വന്യരായ ബസോട്ട് തങ്ങളടക്കമുള്ള താജുൽ ഉലമ അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾ സാദാത്തീങ്ങൾ നമ്മുടെ ഉപ്പമാർ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ എന്റെ ഉമ്മയുടെ ഉപ്പ മരണപ്പെട്ട മാസമാണ് ഈ മാസം അള്ളാഹു ആ ഉപ്പയുടെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ് വല്ല അദാബും ഉണ്ടെങ്കിൽ നീ എനിക്ക് കൊടുക്കണേ അള്ളാഹ് വന്നാവുറത്തുനിന്ന് വന്നത് അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ ഭദ്രാവതിയിൽ നിന്നും അതുപോലെ ശിവമുഖയിൽ നിന്നും അതുപോലെ വിവിധ കാസർഗോഡ് ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും പല ദിക്കുകളിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് ഉദ്ദേശമുണ്ട് റബ്ബേ നീ എല്ലാം ഹാസിലാക്കി കൊടുത്തു കൽബ് സന്തോഷമാക്കി വീടും കുടുംബവും സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ആമീൻ പറഞ്ഞോ അത് കിട്ടുന്ന സ്ഥലമാണ് സലാത്തിന്റെ മജ്ലിസ് ഇൻഷാല്ലാ ആ സലാത്തിന്റെ മജ്ലിസ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഈ മജ്ലിസ് അല്ലാഹു ഇതുവരെ തരാതിരുന്നിട്ടില്ല നടക്കാൻ കഴിയാത്തവര് നടന്നിട്ടുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ വാപ്പ മരണപ്പെട്ടു പോയി അതുപോലെ മുഅ്മിനീങ്ങളെ ഓരോരുത്തരും ഇൻഷാല്ലാ മനസ്സറിഞ്ഞ് ആമീം പറയണം നമ്മുടെ കുടുംബമാണ് നമ്മുടെ അയൽവക്കമാണ് ബർമ എന്ന് പറയുന്ന നാട് ആ ബർമയിലുള്ള മുസ്ലിമീങ്ങളെ ചുട്ടുകൊല്ലുന്ന രംഗങ്ങൾ പല നിലക്ക് കൊല്ലുന്ന രംഗങ്ങൾ അള്ളാഹു സലാമത്ത് നൽകട്ടെ നാം അവർക്ക് വേണ്ടി ദുആ ചെയ്യണം നിങ്ങൾ ഒറ്റക്കിരുന്നും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം അതിനൊക്കെ പരിഹാരം ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം ഇന്നഹു കാന ഗഫ്ഫാറ അവൻ പൊറുക്കുറു നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മളെ കൽബ് തിരിക്കണം അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയാൽ എന്നിട്ട് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പരിഹാരം തരാത്ത ഒരു വിഷയവുമില്ല അള്ളാഹു ഒരാള് ജയിലിൽ കുടുങ്ങി എവിടെ ഗൾഫിൽ ഞങ്ങളെ എന്ത് ചെയ്യണമെന്നറിയില്ല ആ മനുഷ്യനെ കൊലക്ക് വിധിച്ചു എല്ലാം വേണ്ടി സൗദിയയിൽ ഞാൻ പറഞ്ഞു നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ ആ മനുഷ്യൻ 10 ലക്ഷം ഇസ്തിഗ്ഫാർ ചൊല്ലിയപ്പോ
അൽഹംദുലില്ലാ ഈ സലാത്തിന്റെ മജ്‌ലിസിലുണ്ടോ എന്ന് അറിയില്ല, ഇവിടെ വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ എന്റെ മുഅ്മിനീങ്ങളെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ സലാത്തിന്റെ മജ്‌ലിസിൽ ഇന്ന് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ ഞങ്ങളെ നീ സലാമത്ത് നമ്മള് ചോദിക്കണം. ആരോട്? രാജാവിന്റെ മുമ്പിലല്ല, പോലീസുകാരന്റെ മുമ്പിലല്ല, അധികാരിയുടെ മുമ്പിലല്ല, പടച്ച റബ്ബ് വലിയ അധികാരി. അത് കരയാ, നമുക്കിന്ന് സമയമില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ കണ്ണുനീർ ഒഴുക്കിയാൽ ഒരധികാരിന്റെ മുമ്പിലും കണ്ണുനീർ ഒഴുക്കേണ്ട വരൂല. റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീർ പേടിച്ച് പാതിരാ സമയത്ത് എഴുന്നേറ്റ് നാം റബ്ബിലേക്കൊന്ന് ഖേദിച്ച് മടങ്ങണം. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാഅള്ളാ ദുആയിലേക്ക് കടക്കുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഗൾഫ് നാടുകളിൽ നിന്ന് ഒരുപാട് പ്രവർത്തകർ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ ആ കുടുംബങ്ങളിലൊക്കെ സന്തോഷം കൊടുക്കണേ. അല്ലാ ഇപ്പോഴും ഇത് ഗൾഫ് നാട് നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, അതുപോലെ ഒരുപാട് രാഷ്ട്രങ്ങളിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ ഇൻഷാഅല്ലാ സലാത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പായി നമ്മുടെ അടുത്ത മാസത്തെ സലാത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകണം. ഒക്ടോബർ 5 വെള്ളിയാഴ്ച രാവ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇൻഷാല്ലാ നിങ്ങളൊക്കെ വരണം, സലാത്ത് ചൊല്ലണം, ഹബീബായ തങ്ങളോട് സങ്കടം പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. رب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. مركز ثقافة السنة ادين ده سمعنا ജനുവരി 5 6 7 ഞാൻ പഠിച്ച സ്ഥാപനം, റബ്ബേ ആ സ്ഥാപനം നീ ഉയർത്തി കൊടുക്കണേ. അള്ളാ കറാമത്ത് അത് 500,000 രൂപയോളം ചെലവ് ഒരു ദിവസം, മാസത്തിൽ 1.5 കോടി രൂപ. നിങ്ങൾ മനസ്സിലാക്കുക, ആ ഉസ്താദ് അവർ നടത്തുന്ന പ്രവർത്തനം റബ്ബേ നീ കബൂലാക്കണേ. അള്ളാ ആ ഉസ്താദിന്റെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അള്ളാ പോയവന്യരായ താജുലുലമ, ഈ രണ്ട് മഹാന്മാരുടെയും ദറജ നീ ഏറ്റിക്കൊടുക്കണേ. അല്ലാ അതുപോലെ നൂറുലുലമ എം എ ഉസ്താദ്, അതുപോലെ പൊസോട്ടുതങ്ങൾ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പാപ്പമാർ, ഉമ്മാമമാർ, കുടുംബങ്ങൾ, അവരുടെയൊക്കെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ. അല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മമാരുണ്ട്, വിവാഹ പ്രായമെത്തി കിടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ലാഹിഖാ ഇണയെ നീ നൽകണേ. അല്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدًا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء أنت كما ثنيت فلك الحمد ولك الشكر حتى ترى الله اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القربى وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن اللطيف وما صليناه وما سلمناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله صالح عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من نبيناه من الصالحين والأولياء كلهم أجمعين خصوصا إلى حضرة من ماتوا منا قربائنا يا رب يا كريم اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا اللهم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار بمغفرتك يا جبار اغفر لنا وارحمنا برحمتك يا رحمن يسر عسيرنا وسهل أمورنا وقل حوائجنا واشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض بحق رسول الله صلى الله عليه وسلم يا الله يا الرحمن يا الرحيم يا ملك يا قدوس يا سلام يا مؤمن يا محيبر يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله دوستقلان الله പാവങ്ങളാണ് അല്ലാഹ് വെള്ളിയാഴ്ച രാവ് നിന്റെ പള്ളിയിൽ നിന്റെ പള്ളിയുടെ പരിസരത്തുറപ്പേ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദോഷികളാണ് ഞങ്ങളെങ്കിലും തമ്മാടികളാണ് ഞങ്ങളെങ്കിലും ഹബീബിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയല്ലോ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ വിവരമനുസരിച്ച് സ്വലാത്ത് ചൊല്ലിയല്ലോ അല്ലാ സ്വീകരിക്കടേ അല്ലാ സ്വീകരിക്കടേ അല്ലാ ഞങ്ങളെ
പാപങ്ങൾ പൊറുക്കണേ അല്ലോ, മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലോ, ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലോ, ഞങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലോ. ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കലല്ലോ, നീ ഞങ്ങളെ പരീക്ഷിക്കലല്ലോ, രോഗങ്ങളുള്ളവരുണ്ടല്ലോ അല്ലോ, ശിഫ നൽകണേ അല്ലോ റബ്ബേ, ക്യാൻസർ ഉള്ളവരുടെ ശിഫ നൽകണേ അല്ലോ, എയ്ഡ്സ് ഉള്ളവരുണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലോ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലോ, രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലോ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കാത് കേൾക്കാത്തവർ, ഭ്രാന്തുള്ളവർ, ബ്രെയിൻ ട്യൂമറായവർ, ഇങ്ങനെ എണ്ണയാൽ ഒതുങ്ങാത്ത രോഗമുള്ളവർ ഞങ്ങളെ മജ്ലിസിലുണ്ടല്ലോ അല്ലോ, ശിഫ നൽകണേ അല്ലോ, ശിഫ നൽകണേ അല്ലോ, മാരക രോഗങ്ങളെ തൊട്ട് കവര് നൽകണേ അല്ലോ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരിലുണ്ട്, ശിഫ നൽകണേ അല്ലോ, ശിഫ നൽകണേ അല്ലോ, ഞങ്ങളെ സലാത്തിൽ മെമ്പർഷിപ്പ് എടുത്തവരുണ്ട്, ശിഫ നൽകണേ അല്ലോ, മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലോ അല്ലോ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലോ, മോശമായ ചിന്ത നൽകല്ലോ, ഞങ്ങളെ കൽബ് നിന്നിലേക്ക് തിരിച്ചു തരണേ അല്ലോ റബ്ബേക്ക്, പൊരുതരല്ലേ അല്ലോ, ഹസദ് തരല്ലേ അല്ലോ റബ്ബേ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലോ, കൽബിന്റെ മുഴുവൻ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലോ റബ്ബേ, ഈ മജ്ലിസിൽ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വാത്തിലാക്കണേ അല്ലോ, ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലോ റബ്ബേ, വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കൾ വന്നിട്ടുണ്ട് യോജിച്ച ഇടകളെ നൽകണേ അല്ലോ, യാ റബ്ബ് യാ അല്ലോ, ഞങ്ങളെ മജ്ലിസിന് നീ ഇജാബത്ത് തന്ന മജ്ലിസാണല്ലോ അല്ലോ, ഇനിയ നീരങ്ങളെ കൈവടിയല്ലോ അല്ലോ സ്വീകരിക്കണേ അല്ലോ റബ്ബേ, മക്കളില്ലാത്തവരുണ്ട് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലോ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലോ, വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലോ, കടമുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലോ, യാ റബ്ബ് യാ റഹ്മാൻ യാ ലതീഫ് യാ അല്ലോ യാ ജബ്ബാർ യാ അല്ലോ, ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങൾ റബ്ബേ, പല മതസ്ഥരുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഹസിലാക്കി കൊടുക്കണേ അല്ലോ, ഞങ്ങളെ സഹോദര നാടാണല്ലോ അല്ലോ, ബർമ്മയിലുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് നിന്റെ പ്രത്യേക കാവല് നൽകണേ അല്ലോ, അവരെ സ്വരാപത്താക്കണേ അല്ലോ, ഞങ്ങളെയും സ്വരാപത്താക്കണേ അല്ലോ, ഞങ്ങളെന്ത് തെറ്റ് ചെയ്തു എന്ന് നിനക്കറിയാമല്ലോ അല്ലോ, നീ മാപ്പ് തരണേ അല്ലോ, നീ പൊറുക്കണേ അല്ലോ, നീ പുറത്തു തരണേ അല്ലോ റബ്ബേ, ഞങ്ങൾ ചോദിക്കാൻ ഒരു നിനക്കുന്ന അർഹരല്ലോ അല്ലോ, നിന്റെ കരളാണല്ലോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്തിന്റെ പറക്കത്ത് കൊണ്ടെങ്കിലും റബ്ബേ, നാളെയുടെ വാർത്ത ബർമ്മയിലുള്ള മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ, അവർക്ക് സലാമത്ത് നൽകണേ അല്ലോ, എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ മനുഷ്യരെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ സലാമത്ത് നൽകണേ അല്ലോ, സാഹിരീങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ, ആയിരീകളായിരത്തൊട്ട് കാക്കണേ അല്ലോ, അല്ലാ കാഫിരീങ്ങളെ ശരണുകളെ തൊട്ട്
കാക്കണേ അല്ലാ, റബ്ബേ ഞങ്ങൾക്ക് കൊതിയുണ്ട് അല്ലാ, ഈ അറഫയിൽ ഈ വർഷം നിന്നവരുണ്ട്, ഞങ്ങൾക്ക് നിൽക്കാൻ മുസ്ദലിഫയിലെത്താൻ റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ സലാത്തിന്റെ മജ്ലിസിൽ എന്ത് ലക്ഷ്യം വെച്ചു വന്നോ, തിരിച്ചു പോകുമ്പോ സഫലമാക്കണേ അല്ലാ. രാജബ്ബാർ യാ മുതകബ്ബിർ യാ അല്ലാ, നീ സലാമത്ത് നൽകണേ. ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ. യാ റസൂലുള്ളാഹു സിനാ ആ മുത്തായിരിക്കണേ അല്ലാ, ഞങ്ങളെ കൽബിലും കണ്ണിലും ഞങ്ങളെ മുഴുവൻ മുത്തായ പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിൽ ഞങ്ങളെ ജീവിതമാക്കി തരണേ അല്ലാ. ആ മുത്തിനെ ധാരാളം പ്രാവശ്യം ഉറക്കിന് കണ്ടിക്കണേ അല്ലാ, ഉണർവിന് കണ്ടിക്കണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ മക്കളില്ലാതെ അതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ ഇവിടെ വന്ന ഉമ്മമാരുണ്ട്, ഒരുപാട് രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. റബ്ബേ ഇവിടെ ഓടി വന്ന ദൂരദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്, ഒരുപാട് ഉദ്ദേശം വെച്ച് വന്നവരുണ്ട്, ഹസിലാക്കണേ അല്ലാ. വീടിൽ സലാമനസമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ നാടുകളിൽ ഐക്യം തരണേ അല്ലാ, യോജിപ്പ് തരണേ അല്ലാ. റബ്ബേ നഫിയായ ഇൽമ തരണേ അല്ലാ, തന്ന ഇൽമ നഫിയാക്കണേ അല്ലാ. നിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കള് നൽകണേ അല്ലാ. ഒരുപാട് പ്രവർത്തകർ ഗൾഫ് നാടുകളിലുണ്ട്, അവരുടെയൊക്കെ ഹാജത്തുകൾ വിട്ടിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പറഞ്ഞ, കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞ, കാത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ, സംസാരശേഷിയില്ലെന്ന് പറഞ്ഞ പലരുമുണ്ട് റബ്ബേ, ശിഫ നൽകണേ അല്ലാ. ശരീരത്തിൽ മറഞ്ഞു കിടക്കുന്ന രോഗങ്ങൾ എന്തെല്ലാം ഉണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലാക്കണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ. ഞങ്ങളെ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ ഞങ്ങളെ മുഴുവൻ മാമലാത്തുകളിൽ നീ പറക്കത്ത് തിരിഞ്ഞു തരണേ അല്ലാ. ഞങ്ങളാത്തിപത്ത് മോശമാക്കല്ല, ആത്തിപത്ത് നന്നാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര പൂമുഖം കണ്ട് നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ച് ഞങ്ങളെ റൂഹിനെ പിടിക്കടേ പറ്റാനേ. റബ്ബേ പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന വെള്ളം നൽകടേ അല്ലാ. റബ്ബേ തങ്ങളെ ആത്തിപത്ത് മോശമാക്കല്ല അല്ലാ. യാ റസൂലല്ലാ ഹബീബായ തങ്ങളെ ഞങ്ങളെ യക്കുള്ളയിൽ മനാമിൽ ധാരാള പ്രാവശ്യം കണ്ടിക്കണേ അല്ലാ. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق يزيد وبحق حميم وبحق صلى الله على محمد.